പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഒക്ടോബർ മാസം 5-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു വീക്കെൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ അതാതിടങ്ങളിൽ അത്ഭുതകരമായി അതിശയകരമായി നമ്മെ ഏവരെയും പോറ്റിപ്പുലർത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 37-ാം വാക്യം. 2 Samuel chapter 22 verse 37 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി, എന്റെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്, പാടിയിരിക്കുന്നത് ദാവീദാണ്. ഇങ്ങനെ പറയുവാൻ ഒരു പ്രധാന കാരണമുണ്ട്. 2 Samuel 22 ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാകും. ദാവീദിന് തന്റെ സകല ശത്രുക്കളിൽ നിന്നും, പ്രത്യേകിച്ച് ശൗലിൽ നിന്നും ജയം പ്രാപിച്ചതിന് ശേഷം സ്വസ്ഥനായി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ പാടുകയാണ്. 23-ാം അധ്യായം 7-ാം വാക്യം വരെയും ആ സ്തോത്രഗാനം തുടരുകയാണ്. അനേക കാര്യങ്ങൾ തന്റെ സ്തോത്രഗാനത്തിൽ ദാവീദ് പറയുന്നുണ്ട്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ ദാവീദ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, തമ്പുരാൻ എന്റെ കാലുകൾ വെക്കേണ്ടതിന് എനിക്ക് വിശാലത വരുത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുമുള്ള അർത്ഥം, തന്റെ ജീവിതത്തിൽ തന്റെ കാല് കുത്തുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഇടുങ്ങിയ അവസ്ഥകൾ, പ്രതികൂല അവസ്ഥകൾ, ശത്രുവിൻ്റെതായ വിവിധങ്ങളായിട്ടുള്ള പോരാട്ടങ്ങൾ, താൻ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ അനേക പ്രതിസന്ധികൾ, തന്നെ ഒരിക്കൽ പോലും നിൽക്കുവാൻ സാധിക്കും എന്ന് വിചാരിക്കാത്ത ഇടങ്ങളിൽ തമ്പുരാൻ വിശാലത വരുത്തി. അതുകൊണ്ട് തന്റെ നരിയാണി വഴുതി പോകുവാൻ ഇടയായില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് ജീവിതത്തിന്റെ വിവിധ അവസ്ഥകളിൽ കൂടെയാ നാം കടന്നു പോകുന്നത്. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദിന്റെ അവസ്ഥ എത്രയോ വേദനാജനകമാണ്. അങ്ങനെയുള്ള അതേ അനേക അവസ്ഥയിൽ കൂടെ ഞാനും നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒന്ന്, കാല് കുത്തുവാൻ പറ്റാത്ത അവസ്ഥ, നമ്മുടെ നിരപരാധിത്വം എന്താണെന്ന് പറയുവാൻ ഒരവസരമില്ല, കേൾക്കുവാൻ ഒരാളില്ല, കുറ്റപ്പെടുത്തുവാനും ശകാരിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും ഒഴിവാക്കുവാനും ഒരു ബറ്റാലിയൻ ആളുകളുണ്ട്. അത് നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നിരിക്കാം, കൂട്ടു സഹോദരങ്ങളായിരിക്കാം, ഒരു പായയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചവരായിരിക്കാം, ഒരപ്പത്തിന്റെ അംശികളും ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാരുമായി ധാരാളം ദിനരാത്രങ്ങൾ ദൈവത്തെ ആരാധിച്ച് കർത്തൃമേശയിൽ പങ്കു ചേർന്നവരും ആയിരിക്കാം. മാത്രമല്ല, കുടുംബാംഗങ്ങൾ, കൂടപ്പിറപ്പുകൾ, പ്രിയപ്പെട്ടവർ, മക്കൾ, മാതാപിതാക്കൾ, നമ്മളെ മനസ്സിലാക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ നാം ഞെരുങ്ങി ഒതുങ്ങി ആയിരിക്കാം. ദാവീദിന്റെ അവസ്ഥ ഇതാ പറയുന്നത്, എന്റെ കാലുകൾ വെക്കേണ്ടതിന് തമ്പുരാൻ എനിക്ക് വിശാലത വരുത്തി. അതെ, മേൽ പറയപ്പെട്ട നിലകളിൽ
തകർന്ന് തരിപ്പണമായി ഭാരത്തോടെ വിഷമത്തോടെ ഇനി ഞാൻ എന്റെ അവസ്ഥ ആരോട് പറയും, ആര് കേൾക്കും, എന്താകും ഇതിന്റെ അവസാനം? ദൈവമേ, അവിടുന്ന് ഇതൊന്നും അറിയുന്നില്ലയോ? ഇങ്ങനെയുള്ള മനോവ്യഥയോടെ ആരെങ്കിലും ഈ ശനിയാഴ്ച രാവിലെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുക, പ്രിയ വിശ്വാസിയെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, എന്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വിശാലത വരുത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നിങ്ങളുടെ കാൽ വഴുതി പോകാതെ വീണ്ടും എത്തന്നിടത്ത് എത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാ. നമ്മെ ഞെരിക്കാൻ ഒത്തിരി പേരുണ്ട് കേട്ടോ, നമ്മുടെ വീഴ്ച കാണുവാൻ അനേകരുണ്ട്. അനേകരും പുറത്തിതൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നവരല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഉയർച്ചയിൽ ഒരിക്കലും ഉള്ളുകൊണ്ട് സന്തോഷമുള്ളവരല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ചുറ്റുപാടുള്ളവരിൽ 95% ആളുകളും, അത് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ആരാധിക്കുന്നവരായിരിക്കാം, അന്യഭാഷ പറയുന്നവരായിരിക്കാം, പ്രവചനവരുള്ളവരായിരിക്കാം, വചനം ശുശ്രൂഷിക്കുന്നവരായിരിക്കാം, കൂടപ്പിറപ്പാകാം, കൂട്ടുവിശ്വാസിയാകാം, സഹോദരങ്ങളാകാം, ഒക്കെയാകാം. പക്ഷേ നന്മ വരുമ്പോൾ ഓരോരുത്തരുടെ തനി നിറം പുറത്തു വരും. അതെ, നമ്മെ ഞെരിക്കുവാനും ഒതുക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ഭൂമുഖത്തുനിന്ന് തൂത്തു കളയുവാനും പദ്ധതിയിടുവാൻ അനേകരുണ്ട്. എന്നാൽ ദാവീദ് പറയുകയാണ്, എന്റെ കൈകാല യുദ്ധങ്ങളുടെ യാത്രയിൽ അനേക യുദ്ധങ്ങൾ ഞാൻ ചെയ്തു, അനേക പ്രതിസന്ധിയിലായി. ശൗല് പോലും പല വിധങ്ങളിൽ തന്നെ പീഡിപ്പിച്ചു, വേദനിപ്പിച്ചു. എനിക്കൊരു കാലുകുത്തി നിൽക്കുവാൻ അവസരമില്ലാതെ ഞാൻ മലമേടുകളിൽ, താഴ്വാരങ്ങളിൽ, ഗുഹകളിൽ, മലയിടുക്കുകളിൽ, മലം ചരിവുകളിൽ ഓടി നടന്നു. നാം വചനം വായിക്കുമ്പോൾ ഇതിന്റെ എല്ലാ തെളിവുകൾ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ അവിടെയെല്ലാം തമ്പുരാൻ ദാവീദിനെ പരിപാലിച്ചു, ദാവീദിനെ കാത്തു. കാലുവഴുതാതെ വണ്ണം തന്റെ നരിയാണി ഉറപ്പിച്ചു നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ദാവീദിന് വിശാലത വരുത്തിയെങ്കിൽ ഈ 5 October അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ജീവിതമേ, നിങ്ങളുടെ ജീവിതത്തിൽ വിശാലത വരുത്തുവാൻ, സമൃദ്ധി വരുത്തുവാൻ, ഉയർച്ച വരുത്തുവാൻ, മറ്റുള്ളവരുടെ മുൻപാകെ തലയുയർത്തി നിൽക്കുവാൻ, ലെബാനോനിലെ ദേവദാരു പോലെ നിങ്ങളെ ഉയർത്തുവാൻ ഞാനും നിങ്ങളെ വിശ്വസിക്കുന്ന ദാവീദിന്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലുയാ, സ്തോത്രം. അനേകർ നമ്മളെ തള്ളിയിടുവാൻ, തകർത്തു കളയുവാൻ, പിച്ചി ചീന്തുവാൻ, ബുഭിക്ഷയോട് അലർന്ന സിംഹം പോലെ നമുക്കെതിരെ അലറി ഓടിയെടുക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് വേണ്ടി വിശാലത വരുത്തും. നമ്മുടെ കാലുകൾ ഉറച്ചു നിൽക്കുവാൻ അവൻ നമ്മുടെ കാലുകൾക്ക് ബലം തരും. നാം താണു പോകാതിരിപ്പാൻ ഉറപ്പുള്ള പാറമേൽ തമ്പുരാൻ നമ്മെ ബലത്തോടെ നിർത്തും. വേദനയിൽ, സങ്കടത്തിൽ, നിരാശയിൽ, രോഗത്തിന്റെ വിവിധ അവസ്ഥകളിൽ, ഭാരത്തിൽ, വീസയുടെ പ്രശ്നത്തിൽ, ജോലി പ്രശ്നത്തിൽ, മാനസിക പ്രശ്നത്തിൽ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, കുടുംബ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ, കടബാധ്യതയിൽ, അതെ ആത്മഹത്യയുടെ വക്കിൽ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അതിൽ നിന്നും മാറ്റി ആ ഇടുക്കം, ആ ഞെരുക്കം, ആ പ്രതിസന്ധി ഒഴിവാക്കി
നിങ്ങൾക്ക് വിശാലത തരുവാനും നിങ്ങളുടെ നരിയാണി വഴുതിപ്പോകാതെ ധൈര്യത്തോടെ ബലത്തോടെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി നിർത്തുവാൻ ദാവീദിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് സമർപ്പിക്കാം, പരിപൂർണമായി വിട്ടുകൊടുക്കാം. ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ഒരു പുതുക്കത്തിന്റെ ചിന്തകൾ തരട്ടെ, ഒരു യഥാർത്ഥ മടങ്ങിവരവിലേക്ക് നമ്മളെ കൊണ്ടുവരട്ടെ. തകർന്നിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന മാനസിക അവസ്ഥകൾക്ക് ഇന്ന് ഒരു പുതുജീവൻ നൽകട്ടെ. അതെ, നിങ്ങളെന്നും ഇടുക്കത്തിലും തകർച്ചയിലും കഴിയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, വിശാലത തരുന്ന ഒരു ദൈവം. ഇന്ന് ആ ദൈവം നിങ്ങളോട് കൂടെയിരുന്ന് തന്റെ കരം പിടിച്ച് നടത്തട്ടെ. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും തമ്പുരാൻ നിങ്ങളെ മാനിക്കട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം അതിനായി നമ്മെ ഒരുക്കുകയും ദൈവവചനപ്രകാരം ജീവിച്ച് ദൈവകൃപയോടെ നിന്ന് മറ്റുള്ളവരുടെ മുമ്പാകെ ജീവിക്കുന്ന സാക്ഷികളാകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു ആഴ്ച വട്ടത്തിന്റെ അന്തിയിലേക്ക് അവിടുന്ന് ഞങ്ങളെ എത്തിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ ഓരോ ദിനവും ഞങ്ങളെ പരിപാലിച്ചല്ലോ, നടത്തിയല്ലോ, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തുതിക്കുന്നു. അപ്പ, വിവിധ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ഞങ്ങൾ ഞെരുങ്ങിപ്പോകുന്നവരും തകർന്നു പോകുന്നവരും തളർന്നു പോകുന്നവരുമാണ്. ഞങ്ങൾക്കൊന്ന് കാലുകുത്തുവാനോ നിവർന്നു നിൽക്കുവാനോ പറ്റാതെ വണ്ണം ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. എന്നാൽ ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ കൂടെ പറഞ്ഞല്ലോ, കാലുകുത്തുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ തനിക്ക് നിൽക്കത്തക്ക വണ്ണം തമ്പുരാൻ വിശാലത നൽകി. കാലുകൾ വഴുതിപ്പോകാതെ നരിയാണി ഉറപ്പിച്ചു നിൽക്കുവാൻ ഉയരത്തിലെ ബലം നൽകി. അതെ, ആ ബലം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രതിസന്ധിയിൽ അവിടുന്ന് കൂട്ടായിരിക്കണമേ. ഞങ്ങൾ ഇതിനെയെല്ലാം അതിജീവിച്ച് ദാവീദ് പറഞ്ഞതുപോലെ അങ്ങയാൽ ഞങ്ങൾ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുവാൻ മതിൽ ചാടിക്കിടക്കുവാൻ ജയം പ്രാപിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ടതിന്റെ മക്കളെ അനുഗ്രഹിക്കണം, എന്റെ മക്കൾക്ക് വേണ്ട നന്മകൾ നിറയ്ക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെ ദിനമായി തീരണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ദാവീദിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. അവൻ നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല, തകർത്ത് കളയുന്ന ദൈവമല്ല, എന്നും ഇടുക്കത്തിന്റെയും ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ കൂടെ കടത്തിവിടുന്ന ദൈവമല്ല. അതെ, നമുക്ക് വിശാലത തരുന്ന ഒരു ദൈവം. നമ്മുടെ കാലുകൾ വഴുതിയെന്ന് തോന്നുന്നിടത്ത് വഴുതാതെ ഉറപ്പിച്ച് ബലത്തോടെ നിർത്തുന്ന ഒരു ദൈവം. ഈ ദൈവത്തിന്റെ കൃപയും സമാധാനവും സാന്നിധ്യവും ജീവജലം സ്രവിക്കുന്ന ഏവർക്കും ഇന്നത്തെ ദിനം അനുഭവവേദ്യമാവട്ടെ. അങ്ങനെ നിങ്ങളുടെ പ്രതികൂലങ്ങൾ തളരാതെ കൃപയോടെ അതിനെ അതിജീവിച്ച് സ്തോത്രം പാടി മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.